നമ്മുടെ ഇന്നത്തെ ടോക്കിന്റെ വിഷയം എന്താണ് മൺസൂൺ എന്നുള്ളതാണ്. എന്താണ് മൺസൂൺ, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണ് എന്നൊക്കെയുള്ള അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കുന്ന മഴയാണ് കേരളം. നമ്മളിപ്പോ പുറത്ത് താമസിക്കുന്ന മലയാളികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചിലപ്പോൾ കേരളത്തിലെ മഴയായിരിക്കും. കാരണം കേരളത്തിലെ മഴക്കാലം എന്ന് പറയുന്നത് അത്രയധികം നീളമുള്ള ഒരു മഴക്കാലമാണ്. ഏകദേശം ഒരു വർഷത്തിന്റെ പകുതിയോളം നമുക്ക് മഴയാണ്, 6 മാസത്തോളം നമുക്ക് മഴയാണ്. പ്രധാനമായിട്ടും 2 മഴക്കാലങ്ങളാണ് നമുക്കുള്ളത്, ഒന്ന് ഇടവപ്പാതിയും മറ്റത് തുലാവർഷം. ഇടവപ്പാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ തൊട്ട് ഏകദേശം സെപ്റ്റംബർ വരെ, അതിനുശേഷം അതിന് തൊട്ടടുത്ത വർഷം ഒക്ടോബർ തൊട്ട് നവംബർ വരെ തുലാവർഷവുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു വർഷത്തിന്റെ പകുതി ഏകദേശം എല്ലാ ദിവസവും നമുക്ക് മഴ ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഈ 2 മഴക്കാലവും യഥാർത്ഥത്തിൽ 2 മൺസൂണുകളാണ്. ഇടവപ്പാതി എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്, അതേപോലെ തന്നെ തുലാവർഷം നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. ഈ 2 മൺസൂൺ ആണ് നമുക്ക് മഴ കൊണ്ടുതരുന്നത്. മൺസൂണിനെ പറ്റി വളരെ കാലം മുന്നേ തന്നെ നമുക്കറിയാം, നമ്മളുടെ പൂർവികർക്ക് അറിയാൻ കഴിയും. ശരിക്കും മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൺസൂൺ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മഴ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മൺസൂൺ യഥാർത്ഥത്തിൽ കാറ്റിന്റെ ദിശ മാറുന്നതാണ് മൺസൂൺ. അതായത് സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ്സ് ആണ് അതിന്റെ യഥാർത്ഥ, ഐ മീൻ ഒറിജിനൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഋതുക്കൾ മാറുന്നതനുസരിച്ച് കാറ്റിന്റെ ദിശ മാറുന്നു, അതിനെയാണ് നമ്മൾ മൺസൂൺ എന്ന് വിളിക്കുന്നത്. ഇതാദ്യമായിട്ട് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ബോധവാന്മാരായത് ഇന്ത്യയിലേക്ക് വന്ന, കടൽ മാർഗം ഇന്ത്യയിലേക്ക് വന്ന കച്ചവടക്കാരാണ്. അതിന്റെ കാരണം ഇപ്പോൾ ഈ ഈ പടത്തിൽ, ഈ മാപ്പിൽ കാണുന്നത് ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്ന കപ്പൽ മാർഗങ്ങളാണ്. ഈ കറുത്ത വരകളെല്ലാം എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യയിലേക്ക് കപ്പലുകൾ വന്നുകൊണ്ടിരുന്നത് എന്നുള്ള. അപ്പോൾ ഈ കപ്പൽ മാർഗം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നവർ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇന്ത്യയിലെ വേനൽക്കാലം ആകുമ്പോഴേക്കും തെക്ക് പടിഞ്ഞാറ് നിന്ന് കാറ്റടിക്കുകയും ഈ കാറ്റിന്റെ ഒരു ശക്തി കാരണം വേഗത്തിൽ അവർക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാറ്റ് എല്ലാ സമയത്തും ഇല്ല, ഒരു വർഷത്തിന്റെ ഒരു നിശ്ചിത കാലയളവിൽ മാത്രമേ ഈ കാറ്റ് വീശുന്നുള്ളൂ. ഈ കാറ്റിനെയാണ് അവർ ആദ്യം മൺസൂൺ എന്ന് വിളിച്ചത്. അപ്പോൾ ഈ വാക്കുണ്ടായത് മൗസിൻ എന്ന് പറയുന്ന അറബി വാക്കിൽ നിന്നാണ് എന്ന് കരുതപ്പെടുന്നു. വേറെയും ചില ഭാഷകളിലെ സിമിലർ ആയിട്ടുള്ള വാക്കുകൾ കാണാൻ പറ്റും. ഇപ്പൊ സ്പാനിഷിലുണ്ട്, അതേപോലെ തന്നെ ഡച്ചിലുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന നാവികരാണ് ആദ്യമായിട്ട് ഈ കാറ്റിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറെ കൂടെ വ്യക്തമായിട്ടും കൃത്യമായിട്ടുമുള്ള ക്രൈറ്റീരിയ മൺസൂണിനെ ഡിഫൈൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൺസൂണിന്റെ, സോറി, കാറ്റിന്റെ ദിശ ഋതുക്കൾ മാറുന്നതനുസരിച്ചിട്ട് മാറുന്നതിനെയാണ് മൺസൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഒരു പ്രദേശത്തെ കാറ്റിന്റെ ദിശ ആ പ്രദേശത്തെ വേനൽക്കാലത്ത് ഏകദേശം 120 ഡിഗ്രി എങ്കിലും മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മൺസൂൺ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വെറുതെ മാറിയാൽ മാത്രം പോരാ, അതിന് ആ കാറ്റ് 40% ത്തിലധികം സമയം വീശിക്കൊണ്ടേയിരിക്കണം, അതേപോലെ തന്നെ അതിന്റെ സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡിലധികം കൂടുതലായിരിക്കുകയും വേണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു മൺസൂൺ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ക്ലൈമറ്റ് തീർച്ചയായിട്ടും മൺസൂൺ ക്ലൈമറ്റ് ആണ്. നമുക്ക് ഒന്നല്ല 2 മൺസൂൺ. ഇപ്പോൾ നമ്മുടെ ഈ മൺസൂൺ വലിയ ഒരു മൺസൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമ്മൾ അതിനെ ഏഷ്യൻ മൺസൂൺ എന്നാണ് വിളിക്കുന്നത്. ഏഷ്യൻ മൺസൂൺ അല്ലെങ്കിൽ ഏഷ്യൻ സമ്മർ മൺസൂൺ, സൗത്ത് ഏഷ്യൻ സമ്മർ മൺസൂൺ എന്നൊക്കെ വിളിക്കുന്ന വലിയ സിസ്റ്റമാണ് ഇത്. ഈ കാണുന്ന, ഈ മാപ്പിൽ കാണുന്ന കളറിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും ഭാഗം കവർ ചെയ്യുന്നുണ്ട് ഓരോ വർഷവും. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വളരെയധികം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളാണെന്ന് നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ചൈനയും ഈ മൺസൂണിന്റെ കീഴിലാണുള്ളത്. അതേപോലെ തന്നെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, തായ്ലൻഡ്, ലാവോ, വിയറ്റ്നാം തൊട്ട് ജപ്പാൻ വരെ ഈ മൺസൂൺ വ്യാപിച്ചു കിടക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണിത്. കാരണം നമ്മുടെ ഈ പ്രദേശം മുഴുവൻ, ഈ സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ എല്ലാം തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളും അഗ്രികൾച്ചറൽ ഇക്കോണമിയാണ്. അവരുടെ സമ്പദ് വ്യവസ്ഥ കൃഷിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ കൃഷിയാകട്ടെ റെയിൻഫെഡ് ആയിട്ടുള്ള കൃഷിയാണ്. അതായത്
മഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മൊത്തത്തിൽ എന്താ പറയാ ഊട്ടുന്നത് ഈ മൺസൂൺ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എങ്ങനെയാണ് മൺസൂൺ ഉണ്ടാകുന്നത്? അതാണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ടോക്കിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. എന്താണ് മൺസൂൺ എന്ന് നമ്മൾ പറഞ്ഞു, ഇത് ഇനി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് ഭൂമിയുടെ സർക്കുലേഷൻ, ഭൂമിയിൽ എങ്ങനെയാണ് കാറ്റ് വീശുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ ഭൂമിയിൽ എങ്ങനെയാണ് ഋതുക്കൾ ഉണ്ടാകുന്നതെന്നും നമുക്കറിയാം. ഓക്കെ, അപ്പോ ഈ ആനിമേഷനിൽ കാണുന്ന പോലെയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ താഴ്ഭാഗത്ത് കാറ്റ് വീശുന്നത്. ഈ എന്റെ മൗസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഈ വര കണ്ടോ, ഈ വര നമ്മുടെ ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയിലാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത്. കാരണം എന്താണ്, ഭൂമി ഒരു തീർത്തും ഗോളാകൃതിയായിട്ടുള്ള ഒരു ഗ്രഹമല്ല, മറിച്ച് നമ്മളുടെ എന്താ പറയാ മധ്യഭാഗം പുറത്തേക്ക് തള്ളിയ ഗ്രഹമാണ് ഭൂമി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സൗരോർജം ലഭിക്കുന്നത് ഈ ഭൂമധ്യരേഖയിലായിരിക്കും. അപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് കൊണ്ട് തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കാറ്റ് ഭൂമധ്യരേഖയിലേക്ക് എത്തുകയും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിന്നും കാറ്റ് ദാ ഇങ്ങനെ വീശി ഭൂമധ്യരേഖയിൽ വന്ന് അത് സംയോജിച്ച് ഇവിടെ കാണുന്നത് പോലെ മുകളിലേക്ക് പോവാണ്. അപ്പൊ ഇതിനെയാണ് മുകളിലേക്കൊക്കെ വേറെ തരത്തിലുള്ള കാറ്റുകളും ഉണ്ട്, പക്ഷെ നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തിലാണ്. ഇതിനെ നമ്മൾ എന്താ പറയാ, ഇതിന് ട്രോപ്പിക്കൽ റീജിയൻ എന്നാണ് പറയുന്നത്. അപ്പോ ഈ പ്രദേശത്തെ കാറ്റുകളാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ശ്രദ്ധാകേന്ദ്രം. ഓക്കെ, അപ്പോ ഈ ഭൂമധ്യ രേഖയിലേക്ക് ഈ വീശുന്ന രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന ഈ കാറ്റിനെ നമ്മൾ വിളിക്കുന്നത് ട്രേഡ് വിൻസ് അഥവാ വാണിജ്യവാദങ്ങൾ എന്നാണ്. ഈ കാറ്റിന്റെ ദിശ മാറുന്നതാണ് ശരിക്കും മൺസൂൺ. ഇനി എങ്ങനെയാണ് മാറുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമിയിൽ എങ്ങനെയാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഭൂമിയിൽ എങ്ങനെയാണ് സീസൺസ് ഉണ്ടാകുന്നത് എന്നറിയാം. ഈ സീസൺസ് ഉണ്ടാകാനുള്ള കാരണം ഭൂമിയുടെ ചരിവാണ്. ഭൂമിയുടെ അച്ചുതണ്ട് അതിന്റെ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് 23.5 ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ഭൂമിക്ക് ഒരു ചരിവുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഭൂമി ഓരോ സമയത്തും സൂര്യനെ ഫേസ് ചെയ്യുന്ന സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഭാഗം ഭൂമിയുടേത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പോയിന്റിലാണ് ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലം. അപ്പൊ ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലം നോക്കൂ, സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലെ ഈ ഭാഗങ്ങളാണ്. അത് നേരെ തിരിയും എപ്പോ ഉത്തരാർദ്ധഗോളത്തിലെ ശീതകാലമാകും. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലെ വേനൽക്കാലമാണ് ഈ ഭാഗം സൂര്യനെ ഫേസ് ചെയ്ത് വരും. അപ്പൊ ഇങ്ങനെയാണ് ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് സംഭവിക്കുമ്പോൾ ഭൂമിയിലെ കാറ്റുകളുടെ പൊസിഷനും മാറും, അതിന്റെ ദിശയെല്ലാം മാറുന്ന അതിന്റെ പൊസിഷൻ മാറും. നോക്കൂ, സമ്മർ ആകുമ്പോൾ ഈ കാറ്റുകളുള്ള കാറ്റുകളും, അതായത് തെക്ക് നിന്ന് വരുന്ന വാണിജ്യവാദങ്ങളും വടക്ക് നിന്ന് വരുന്ന വാണിജ്യവാദങ്ങളും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു പ്രദേശം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ് പറയുന്നത്. ഇത് ഈ ഋതുക്കൾ മാറുന്നതനുസരിച്ച് മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം ആകുമ്പോൾ അത് വടക്കോട്ടാണ് ഉണ്ടാവുക. നോക്കാം, കണ്ടോ, ഈ മഞ്ഞല്ലേന ഇപ്പോൾ വടക്കെത്തി, അതായത് ആ സമയത്ത് അവിടെ വേനൽക്കാലമാണ്. തിരിച്ചു വരുമ്പോൾ ഇത് തെക്കോട്ട് മാറും. ഇങ്ങനെയാണ് ഋതുക്കൾ മാറുന്നതനുസരിച്ചിട്ട് കാറ്റിന്റെ പൊസിഷൻ മാറുന്നത്. പക്ഷെ ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു പഠനമാണ്. ശരിക്കും ഭൂമിയിൽ ഇങ്ങനെയല്ല ഇതിന്റെ പൊസിഷൻ. ശരിക്കുള്ള പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഭൂമിയിൽ ഈ രണ്ട് കാറ്റുകളും തമ്മിൽ സംയോജിക്കുന്ന ആ റീജിയന്റെ പൊസിഷൻ വരിക. ഈ ഒന്ന് മുകളിലുള്ള ഈ ചുവന്ന വര ITCC അഥവാ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോണിന്റെ വേനൽക്കാലത്തെ പൊസിഷനാണ്. നോക്കുക, നമ്മളുടെ ഹിമാലയത്തിന്റെ മുകളിലൂടെ, അറേബ്യൻ പെനിൻസുലയുടെ മുകളിലൂടെ, സഹാറൻ മരുഭൂമിയുടെ മുകളിലൂടെ ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലം. ഈ സമയത്താണ് നമുക്ക് മൺസൂൺ ഉണ്ടാകുന്നത്. ഇനി ഈ സമയത്ത് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചൂടാകുന്ന സ്ഥലമാണിത്, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. ഇവിടെ ഇങ്ങനെ ചൂടാകുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് മൺസൂൺ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് മാത്രം എന്തുകൊണ്ടാണ് മൺസൂൺ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. അതിന്റെ റീസൺ കരയും കടലും തമ്മിലുള്ള വ്യത്യാസമാണ്.
കര ചൂടുപിടിക്കുന്നതും കടൽ ചൂടുപിടിക്കുന്നതും ഒരേപോലെയല്ല. കര പെട്ടെന്ന് ചൂടാകും, അതേപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. കടൽ അങ്ങനെയല്ല, കടൽ വളരെ പതുക്കെ ചൂടാവുകയും വളരെ പതുക്കെ മാത്രം തണുക്കുകയും ചെയ്യുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹീറ്റിങ്ങിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് കാരണം ആണ് യഥാർത്ഥത്തിൽ മൺസൂൺ ഉണ്ടാകുന്നത്. ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് കാരണം ഉണ്ടാകുന്ന വേറൊരു കാര്യം എന്താണെന്ന് അറിയുന്നു? കടൽ കാറ്റും കരക്കാറ്റും, സീ ബ്രീസും ലാൻഡ് ബ്രീസും, ഇത് സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാരണം പ്രതിഭാസമായിരിക്കും. അതായത് പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കും, അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശും, അതിന് നമ്മൾ സീ ബ്രീസ് എന്ന് വിളിക്കും. വൈകുന്നേരം ആകുമ്പോൾ നേരെ തിരിച്ച് സംഭവിക്കും, അപ്പോൾ കരയിൽ നിന്ന് കടലിലേക്കാണ് കാറ്റ് വീശുക, അതിനെ നമ്മൾ ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കും. അപ്പോൾ മൺസൂൺ ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. മൺസൂൺ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റി പല തിയറികളുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള തിയറി ഇതാണ്, അതായത് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് കാരണമാണ് മൺസൂൺ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ആദ്യത്തെ പടം നോക്കുക. ഈ ഉത്തരാർദ്ധഗോളത്തിൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വേനൽക്കാലമാകുമ്പോൾ അവിടെ ചൂട് കൂടും. അവിടെ ചൂട് കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ വായു നേരെ മുകളിലേക്ക് പോകും, അവിടെ ഒരു ലോ പ്രഷർ സിസ്റ്റം ഉണ്ടാകും. അതേസമയം തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ അഥവാ സദേൺ ഹെമിസ്ഫിയറിൽ ഈ സമയത്ത് വിന്ററാണ്, ശീതകാലമാണ്, അവിടെയുള്ള ഈ ഇന്ത്യൻ ഓഷൻ എല്ലാം തണുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹൈ പ്രഷർ സിസ്റ്റവും രൂപം കൊള്ളും. അപ്പോൾ ഈ ഹൈ പ്രഷർ സിസ്റ്റത്തിൽ നിന്ന് ലോ പ്രഷർ സിസ്റ്റത്തിലേക്ക് സ്വാഭാവികമായിട്ടും വായു മൂവ് ചെയ്യും അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് അന്തരീക്ഷ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് വായു മൂവ് ചെയ്യും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കും കാറ്റ് ഇങ്ങനെ നേരെ അങ്ങ് പോവുകയായിരിക്കും ചെയ്യാം, പക്ഷെ യഥാർത്ഥത്തിൽ കാറ്റ് അങ്ങനെയല്ല പോകും. കാറ്റ് ഇവിടെ നിന്ന് നമ്മുടെ ഭൂമധ്യരേഖ ക്രോസ് ചെയ്ത് വളഞ്ഞു തിരിഞ്ഞാണ് നമ്മളുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഈ വളവുണ്ടാകാനുള്ള കാര്യം എന്താണ്? ആ വളവുണ്ടാകാനുള്ള കാര്യം നമ്മുടെ ഭൂമിയുടെ കറക്കം കാരണമാണ്. കാരണം വായുവിന്റെ സഞ്ചാരത്തിൽ അതിന്റെ സഞ്ചാരപാതയിൽ നിന്ന് ഒരു വ്യതിചലനം ഉണ്ട്. ഈ വ്യതിചലനം ഉത്തരാർദ്ധഗോളത്തിൽ ആ സഞ്ചാരപാതയുടെ ഇടത്തേക്കും അതേപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ അത് തിരിച്ചുമാണ്. അപ്പൊ ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ കോറിയോളിസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ കോറിയോളിസ് ഫോഴ്സ് കാരണമാണ് നമ്മുടെ ഈ വായു, ഓസ്ട്രേലിയയുടെ അടുത്ത് നിന്ന് വരുന്ന ഈ വായു ഇങ്ങനെ വളഞ്ഞ് ആഫ്രിക്കൻ തീരം ടച്ച് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നത്. ഈ കാറ്റാണ് ശരിക്കും നമ്മുടെ മൺസൂൺ വിൻഡ്. ഇതാ ഇതിന്റെ ഒരു നേരെ വൃത്തിവെച്ച ഒരുപാടാണ്. അതായത് നമ്മുടെ വേനൽക്കാലത്ത് ഈ ഓസ്ട്രേലിയയുടെയും മഡഗാസ്കറിന്റെയും ഇടയിലുള്ള ഈ ഭാഗത്ത് നിന്ന് വളരെ തണുത്ത എന്നാൽ മോയ്സ്ചറുള്ള എന്താണ് നീരാവിയുള്ള വായു ഇങ്ങനെ ആഫ്രിക്കൻ തീരം വഴി കറങ്ങി നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കും തെക്കൻ ഏഷ്യയിലേക്കും എത്തുന്നു. ഇതാണ് നമ്മുടെ മൺസൂൺ. അപ്പോൾ ഈ കാറ്റ് വരുന്ന ദിശ തെക്ക് പടിഞ്ഞാറ് നിന്നാണ് ഈ കാറ്റ് വരുന്നത്. അപ്പൊ ഈ നോക്കൂ, ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് ഈ കാറ്റ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് വിളിക്കും. ഇതാണ് നമ്മളിപ്പോ നമുക്ക് മഴ കിട്ടിക്കൊണ്ടിരുന്ന ഈ കാറ്റ്. ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? കാറ്റ് ഒത്തിരി ദൂരത്ത് നിന്ന്, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഓസ്ട്രേലിയയുടെ അടുത്ത് നിന്ന് ആഫ്രിക്ക വഴി കറങ്ങിയാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. അത്ര വലിയ സിസ്റ്റമാണ് നമുക്ക് ഈ മഴ കൊണ്ട് എത്തുന്നോണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് മഴ പെയ്യുന്നു, പക്ഷെ ഈ മഴ പെയ്യുന്ന കാറ്റ് എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്ത് നിന്നാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിന്റർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? വിന്റർ ആകുമ്പോൾ നേരെ തിരിച്ചാണ്, കാരണം കര പെട്ടെന്ന് തണുക്കും, പക്ഷെ അതേസമയം തന്നെ ഈ ദക്ഷിണാർദ്ധഗോളത്തിലെ കടൽ ചൂടുപിടിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പൊ കാറ്റ് തിരിച്ച് വീശും, അപ്പോഴാണ് നമുക്ക് വിന്റർ മൺസൂൺ ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നാണ് പറയുന്നത്. അപ്പോ നമ്മളിങ്ങനെ വളരെ ലളിതമായിട്ട് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് കൊണ്ട് ഇങ്ങനെ ലോ പ്രഷർ സിസ്റ്റം ഉണ്ടാകുന്നു ഇന്ത്യയുടെ മുകളിൽ, ഹൈ പ്രഷർ സിസ്റ്റം താഴത്ത് സദൺ ഇന്ത്യൻ ഓഷനിൽ ഉണ്ടാകുന്നു, അവിടെ നിന്ന് കാറ്റ് വീശുന്നു എന്നൊക്കെ നമ്മൾ ലളിതമായിട്ട് പറഞ്ഞു. പക്ഷെ ഇൻ റിയാലിറ്റി ഈ മൺസൂൺ വ്യവസ്ഥയിൽ, മൺസൂൺ സിസ്റ്റത്തിൽ അതിലധികം കൂടുതൽ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഹിമാലയത്തിന്റെ അപ്പുറത്തുള്ള ടിബറ്റൻ പീഠഭൂമിയാണ്. ടിബറ്റൻ പീഠഭൂമി എന്ന് പറയുന്നത് അത്യാവശ്യം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വരണ്ട ഒരു പ്രദേശമാണ്. അവിടെ നമ്മുടെ സമ്മർ സമയത്ത്
ചൂടാവുകയും ഈ ചൂട് മൺസൂൺ കാറ്റുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ ടിബറ്റ് ഭൂമിയിലുള്ള ഹീറ്റിംഗ് മൺസൂണിന്റെ ഒരു ഘടകമാണ്. അതേപോലെ മറ്റൊരു ഘടകമാണ് അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്ത് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഒക്കെ ഹൈറ്റിൽ കാണപ്പെടുന്ന ഒരു ശക്തിയേറിയ ഒരു കാറ്റ്. ആ കാറ്റിനെ നമ്മൾ വിളിക്കുന്നത് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് എന്ന്. ഇത് മൺസൂണിന്റെ വേറൊരു ഘടകമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഭാഗത്ത്, അതായത് ഹിമാലയത്തിന്റെ അടിയിലൂടെ ഏകദേശം ഈ പഞ്ചാബ് പാകിസ്ഥാൻ തൊട്ട് തുടങ്ങി ഇവിടെ ഈ നോർത്ത് ഈസ്റ്റ് വരെ നീളത്തിൽ കിടക്കുന്ന ഒരു ലോ പ്രഷർ ഏരിയ, ഇത് മൺസൂണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മൺസൂൺ ട്രഫ് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മൺസൂൺ കാറ്റ്, തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റ്, അതിന് നമ്മൾ സയന്റിഫിക്കലി പറയുന്നത് ലോ ലെവൽ ജെറ്റ് എന്നാണ്, അല്ലെങ്കിൽ സൊമാലി ജെറ്റ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പല ഘടകങ്ങളുടെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഇന്റർപ്ലേ കാരണമാണ് നമ്മളുടെ നാട്ടിൽ ഈ മഴ കിട്ടുന്നത്. അപ്പോൾ ഇത് ശരിക്കുള്ള ഡേറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഡേറ്റ വെച്ച് വരച്ചിരിക്കുന്ന പടമാണ്. അപ്പോൾ ഇത് വേനൽക്കാലത്ത് ഉള്ള കാറ്റിന്റെ ദിശയാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ആരോസ് കാണുന്നതല്ലേ, ഈ ആരോസ് കാറ്റിന്റെ ദിശയാണ്. അതുപോലെ ഈ കാണുന്ന ചുവപ്പ് മഞ്ഞ കളറിൽ കാണുന്നത് മഴയാണ്, മഴയുടെ അളവാണ്. അപ്പോൾ ഈ കാറ്റ് ഇങ്ങനെ വീശി ഇതാ ഇവിടെ ഇന്ത്യയിൽ വന്ന് കയറി ഇവിടെ മൊത്തം മഴ പെയ്യുന്നു. ഇന്ത്യയിലും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും എല്ലാം മഴ പെയ്യുന്നു. ഇത് ഒറിജിനൽ നമുക്ക് കിട്ടുന്ന സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വെച്ച് വരച്ച പടമാണ്. നേരത്തെ നമ്മൾ കാണിച്ച പടങ്ങളെല്ലാം തിയററ്റിക്കൽ ആയിട്ടുള്ള പടങ്ങളാണ്. ഇത് ശരിക്കുള്ള ഡേറ്റ വെച്ചിട്ടുള്ള പടം. അതേപോലെ തന്നെ വിന്ററിൽ ഈ കാറ്റ് ഇതേപോലെ തന്നെ തിരിയുന്നതും ഈ പടത്തിൽ കാണാൻ പറ്റും. കേട്ടോ, കാറ്റിന്റെ ഡയറക്ഷൻ ഇവിടെ തിരിയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇങ്ങനെ ഈ കാറ്റ് വരുന്നത് ആദ്യം എത്തുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്താണ്. ഇപ്പൊ കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരത്താണ്. അപ്പൊ പടിഞ്ഞാറൻ തീരത്ത് ഇങ്ങനെ നീണ്ടു നിവർന്നു നിൽക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, അതായത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് പശ്ചിമഘട്ടം. അപ്പൊ കാറ്റ് ആദ്യം വന്ന് ഇടിക്കുന്നത് ഈ പശ്ചിമഘട്ടത്തിലാണ്. അപ്പൊ എന്ത് സംഭവിക്കും, കാറ്റ് പശ്ചിമഘട്ടം ഇങ്ങനെ ഒരു മതില് കെട്ടിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന് വന്നിരിക്കുന്ന കാറ്റ് ഇങ്ങനെ തള്ളി 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 അത് മുകളിലേക്ക് പോകും. അപ്പൊ ഈ അന്തരീക്ഷത്തിലെ നീരാവിയും വഹിച്ചു വരുന്ന ഈ കാറ്റ് ഇതിൽ തട്ടി നേരെ മുകളിലേക്ക് പോകുമ്പോൾ അത് അവിടെ വെച്ച് ഖനീഭവിക്കുകയും കണ്ടൻസ് ചെയ്യുകയും മഴയായിട്ട് പെയ്യുകയും ചെയ്യും. ഈ പ്രതിഭാസത്തിന് നമ്മൾ ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാകുന്ന മഴയ്ക്ക് നമ്മൾ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്നും പറയും. അപ്പോൾ ഇത് ഇന്ത്യയുടെ മാപ്പാണ്, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് മൺസൂൺ ഇങ്ങനെ കയറി പോകുന്നത്. അപ്പോൾ ഇതിന്റെ വഴിയിലുള്ള എല്ലാ മലനിരകളും ഇതേപോലെ ഓറോഗ്രാഫിക് റെയിൻഫോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ ഹിമാലയമുണ്ട്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മറ്റൊരു സ്ഥലമാണ് ഹിമാലയത്തിന്റെ താഴ്ഭാഗങ്ങൾ, താഴ്വാരങ്ങൾ, ഹിമാലയൻ ഫുട്ഹിൽസ് എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽപ്പെട്ടതാണ്. അതേപോലെ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗങ്ങൾ, ഈ കൊങ്കൺ തീരം, കേരളം തൊട്ട് ഇങ്ങനെ മഹാരാഷ്ട്ര വരെ നീണ്ടു കിടക്കുന്ന ഈ പ്രദേശങ്ങളെല്ലാം വളരെയധികം മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. അതിന്റെ കാരണം ഇത്തരം ഓറോഗ്രാഫിക് ലിഫ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള ചിറാപുഞ്ചി ഇവിടെയാണ്. അത് കാസി ഹിൽസിലാണ്, ഹിൽസിന്റെ താഴ്വാരത്താണ് ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. അത് ആ മലനിരകളിൽ തട്ടി ഇതേപോലത്തെ ഓറോഗ്രാഫിക് റെയിൻഫോൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ അതിശക്തമായ മഴ ലഭിക്കുന്നത്. അപ്പൊ മൺസൂണിന്റെ സമയത്ത് മഴ ലഭിക്കുന്ന മറ്റൊരു മെക്കാനിസമാണ് ഈ ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇന്ന് ഉച്ചക്കെടുത്ത പടമാണ്, ഇത് ഒറിജിനൽ ഡേറ്റ ആണ്. ഇതാണ് ശരിക്കും ഇപ്പോഴുള്ള കാറ്റ് വീശുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നാസയിൽ നിന്നുള്ള US നാഷണൽ വെതർ സർവീസിന്റെ ഡേറ്റ ആണ് ഈ കാണുന്നത്. ലോകം മുഴുവനും ഇവരുടെ ഡേറ്റ ഉണ്ട്. നമ്മളുടെ മൺസൂൺ വിൻഡ് ഇപ്പോ, അതായത് ഈ 7:30 രാത്രി 7:30 പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതാ ഇങ്ങനെ വന്ന് ഇത് ഓസ്ട്രേലിയ, ഇത് ഇന്ത്യ,
മഡഗാസ്കർ, ആഫ്രിക്ക, ഇത് ഈസ്റ്റ് ഏഷ്യ. നമ്മുടെ മൺസൂൺ വിൻഡ് വരുന്ന വരവാണ് ഈ കാണുന്നത്. ഇവിടെ വന്ന് ഇത് ഭൂമധ്യരേഖയിൽ തിരിഞ്ഞ് കറങ്ങി ഇന്ത്യയിൽ കയറാതെ ഇപ്പം ശ്രീലങ്ക വഴി ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ മഴ കുറഞ്ഞു കിട്ടുന്നതിൻ്റെ ഒരു കാര്യം. ഇപ്പോഴുള്ള ഡേറ്റയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രസന്റേഷനിലേക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആണ്, അതായത് കരയും കടലും ചൂടാവുന്നതിലുള്ള വ്യത്യാസമാണ് മൺസൂണിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും പ്രബലമായിട്ടുള്ള തിയറിയാണ്. എന്നാൽ ചില കുഴക്കുന്ന ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിന് വേണ്ടി പറയാം. അതായത് ഏറ്റവും കൂടുതൽ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഉണ്ടാകുന്നത് മൺസൂണിന് തൊട്ട് മുന്നേയുള്ള മാസങ്ങളിലാണ്. അതായത് മാർച്ച്, ഏപ്രിൽ ആ മാസങ്ങളിലാണ്, ഏപ്രിൽ മെയ് ആ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഉണ്ടാകുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ആ മാസങ്ങളിലല്ല. അതെന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഉള്ള വർഷങ്ങൾ ഏറ്റവും കൂടുതൽ വരൾച്ചയുള്ള വർഷങ്ങൾ, അതായത് മൺസൂൺ ഡെഫിസിറ്റ് ഉള്ള വർഷങ്ങൾ, മൺസൂൺ സാധാരണയിൽ കുറഞ്ഞ മൺസൂൺ മഴ ലഭിച്ച വർഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് കാണപ്പെടുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആണതിൻ്റെ കാരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യും. പക്ഷേ അതിന് വിപരീതമായിട്ട് പല സമയത്തും ഇത് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾ ഒന്നുമില്ലാതെ, കരയൊന്നുമില്ലാതെ ഭൂമി മുഴുവനും വെള്ളം മാത്രമാണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ വെള്ളം മൂടിയ ഒരു ഭൂമിയെ സങ്കല്പിക്കുക, അതിനെ നമ്മൾ അക്വാ പ്ലാനറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്തരം ഭൂമിയെ നമുക്ക് കമ്പ്യൂട്ടർ മോഡലുകൾ ഉപയോഗിച്ച് നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സിമുലേഷൻസിലും മൺസൂൺ ഉണ്ടാകുന്നതായിട്ട് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ കരയേയില്ലാത്ത കടൽ മാത്രമുള്ള സ്ഥലങ്ങളിൽ ഒരു ഒരു എന്താ പറയുക സാഹചര്യം സങ്കല്പിച്ചാലും അവിടെയും മൺസൂൺ ഉണ്ടാകുന്നതായിട്ട് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ നമ്മളുടെ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് തിയറിക്ക് അത്ര എളുപ്പത്തിൽ ഉത്തരം തരാൻ പറ്റാത്ത ചില ചോദ്യങ്ങളാണ് ഇങ്ങനെയുള്ള. ഞാനത് വെറുതെ ഒരു ഒരു നിങ്ങളുടെ ഒരു ജിജ്ഞാസ നിർത്താൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് നടക്കുന്ന മേഖലയാണിത്. പലരും ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനങ്ങൾ ഈ ഒരു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഏഷ്യൻ മൺസൂണിനെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സമ്മർ മൺസൂണിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഏഷ്യയിൽ മാത്രമേ ഇങ്ങനത്തെ മൺസൂൺ സിസ്റ്റം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നുള്ളോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ലോകത്തിലെ പല ഭാഗത്തും ഇതേപോലെ നമ്മളുടെ പോലെ തന്നെയുള്ള മൺസൂണുകൾ, ഒരു പക്ഷേ ഇതിലും ശക്തി കുറഞ്ഞ മൺസൂണുകൾ കാണപ്പെടുന്നുണ്ട്. നമ്മളുടെ സൗത്ത് ഏഷ്യൻ സമ്മർ മൺസൂണാണ് ഈ പിങ്ക് കളറിൽ കാണുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യൻ മൺസൂൺ വയലറ്റ് കളറിൽ കാണുന്നു. ഇതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ മൺസൂൺ ഉണ്ട്. ഓസ്ട്രേലിയൻ ആൻഡ് മാരിടൈം കോണ്ടിനെന്റ് മൺസൂണാണ് ഈ മഞ്ഞ കളറിലുള്ളത്. അതേപോലെ തന്നെ ആഫ്രിക്കയിൽ രണ്ട് മൺസൂണുകളുണ്ട്. ഒന്ന് വെസ്റ്റ് ആഫ്രിക്കൻ മൺസൂണും അതേപോലെ തന്നെ സദേൺ ആഫ്രിക്കൻ മൺസൂൺ. വെസ്റ്റ് ആഫ്രിക്കൻ മൺസൂൺ ആണ് ഈ ഭാഗത്ത് ഈ ആഷ് കളറിൽ കാണുന്നത്. ഇതിനൊരു പ്രത്യേകത, ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് നമുക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം ഈ ഭാഗം എന്നുള്ളത് സഹാറൻ മരുഭൂമിയാണ്. സഹാറ നമുക്കറിയാവുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ്. അപ്പൊ അവിടെ ചൂട് സമ്മർ ടൈമിൽ വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഈ അറ്റ്ലാന്റിക്കിലെ കടൽ ഭാഗത്ത്, ഇക്വറ്റോറിയൽ അറ്റ്ലാന്റിക്കിൽ ചൂട് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു മൺസൂൺ ഉണ്ടാകും. അതാണ് ഈ വെസ്റ്റ് ആഫ്രിക്കൻ മൺസൂൺ. അതേപോലെ തന്നെ നമ്മുടെ സൊമാലി ജെറ്റ്, അതായത് നമുക്ക് മൺസൂൺ തരുന്ന ലോ ലെവൽ ജെറ്റ് ഉണ്ടല്ലോ, മൺസൂൺ ജെറ്റ്, നേരത്തെ പറഞ്ഞ കാറ്റ്, മൺസൂൺ കാറ്റ്, അത് ഇങ്ങനെ തന്നെ പോയിട്ട് ഇവിടെ ഇന്ത്യയിലെ മൺസൂൺ ഉണ്ടാക്കാം. അതേസമയം തന്നെ അത് നമ്മുടെ ശീതകാലത്ത്, അതായത് ഉത്തരാർദ്ധഗോളത്തിന്റെ ശീതകാലത്ത്, അതേപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിന്റെ വേനൽക്കാലത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു വന്ന് ഈ സദേൺ ആഫ്രിക്കയെ കവർ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. അത് ഈ സദേൺ ആഫ്രിക്കയിൽ, അതായത് തെക്കൻ ആഫ്രിക്കയിൽ, സൗത്ത് ആഫ്രിക്ക അല്ല കേട്ടോ, തെക്കൻ ആഫ്രിക്ക, അതായത് മൊസാംബിക്കും മഡഗാസ്കറും ഒക്കെ അടങ്ങുന്ന ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്ത് കയറി അവിടെ ഒരു മൺസൂൺ ഉണ്ടാക്കിയിട്ട് പോകും. ടാൻസാനിയൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഇതാണ് സദേൺ ആഫ്രിക്കൻ മൺസൂൺ. അതേപോലെ തന്നെ നമുക്ക് ഈ രണ്ട് അമേരിക്കകളിലും, നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും മൺസൂൺ ഉണ്ട്. നോർത്ത് അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നോർത്ത് അമേരിക്കൻ മൺസൂൺ ഉണ്ട്. അതേപോലെ തന്നെ
സൗത്ത് അമേരിക്കയിൽ ഈ ഒരു ഹോൾ ഏരിയ കവർ ചെയ്യുന്നത് സൗത്ത് അമേരിക്കൻ മൺസൂൺ ആണ്. അതേപോലെ തന്നെ ഈ സെൻട്രൽ അമേരിക്കയിൽ ഇക്വറ്റോറിയൽ അമേരിക്കൻ മൺസൂൺ എന്ന് പറയുന്ന ഒരു മൺസൂൺ ഉണ്ട്. അപ്പോൾ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഏറിയും കുറഞ്ഞും അളവിൽ ഇങ്ങനെയുള്ള ആർട്ടിക്കും അന്റാർട്ടിക്കും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇതേപോലെയുള്ള മൺസൂൺ സിസ്റ്റംസ് ഉണ്ടാകുന്നുണ്ട്. അത് എല്ലാ സമയത്തും ഒട്ടുമിക്ക സമയത്തും അത് വേനൽക്കാലത്താണ്, അതാത് ഖഗോളങ്ങളിലെ വേനൽക്കാലത്താണ് ഉണ്ടാകുന്നത്. അതിനൊരു അപവാദം എന്ന് പറയുന്നത് നമ്മുടെ വിന്റർ മൺസൂണാണ്. ഓക്കെ, ഇനി എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു ചോദ്യം, മൺസൂൺ മാറുന്നുണ്ടോ? കാലം മാറുന്നതനുസരിച്ചിട്ട് മൺസൂണിന് മാറ്റമുണ്ടോ എന്നുള്ളതാണ്. മൺസൂൺ സത്യത്തിൽ ഒരു സമയത്തും ഒരേപോലെ ആയിരുന്നില്ല. മൺസൂൺ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മൺസൂൺ ഉണ്ടായ കാലം തൊട്ട് ഇപ്പോ ഇന്ന് വരെ മൺസൂണിന്റെ ശക്തിയിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചോദ്യം, മൺസൂൺ എപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോ ഈ ജിയോളജിക്കൽ ടൈം സ്കെയില് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. ഭൂമിയുടെ ആരംഭം തൊട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങൾ പല ഇറയായിട്ടും പല പീരിയഡ്സ് ആയിട്ടും പല ഇയോൺസ് ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ മൺസൂൺ ഉണ്ടായത് ഈ സീനസോയിക് ഇറയിലാണ് എന്നാണ് കണക്കാക്കുന്നത്. അത് ഏകദേശം 65 മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.5 കോടി വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പൊ 6.5 കോടി വർഷങ്ങൾക്ക് മുന്നെയാണ് മൺസൂൺ ഒരു പക്ഷേ ആരംഭിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് അറിയുക? 6.5 കോടി വർഷം മുന്നെയാണ് മൺസൂൺ ഉണ്ടാകുന്നത് നമ്മൾ എങ്ങനെയറിയാം? അപ്പൊ ഇതിന് ഉള്ള തെളിവുകൾ നമുക്ക് കിട്ടുന്നത് കടലിന്റെ അടിത്തട്ടിലുള്ള അവസാദങ്ങളിൽ നിന്നാണ്, അതായത് സെഡിമെന്റ്സിൽ നിന്നാണ്. അതിൽ നിന്ന് ചില പ്രത്യേക ഐസോടോപ്പുകൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതിന്റെ അളവനുസരിച്ചിട്ട് നമുക്ക് ആ സമയത്ത് അവിടെ മഴ പെയ്തിരുന്നു എന്ന് മാത്രം മഴ പെയ്തു എന്നൊക്കെ കണക്കാക്കാൻ പറ്റും. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ കണക്കാക്കിയ കണക്കനുസരിച്ചിട്ട് നമ്മുടെ മൺസൂൺ ആരംഭിച്ചത് തീർച്ചയായിട്ടും സിനോസോയിക് എറയിലാണ്, അതായത് ഏകദേശം 6 കോടി വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് എപ്പോഴും ആണ്. ഇനി മൺസൂൺ ശക്തി പ്രാപിച്ചത് എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അത് അതിന്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആണല്ലോ മൺസൂണിനെ ഉണ്ടാക്കുന്നത്. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡവും അതിന്റെ ചുറ്റുപാടുമുള്ള സമുദ്രവും തമ്മിലുള്ള ഹീറ്റിംഗിലുള്ള വ്യത്യാസം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ആരംഭത്തിലായിരിക്കണമല്ലോ മൺസൂൺ ശക്തി പ്രാപിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്ങനെയാണ് ഭൂഖണ്ഡങ്ങൾ ഒറ്റ ഭൂഖണ്ഡത്തിൽ നിന്ന് ഭൂഖണ്ഡങ്ങൾ വേറിട്ട് പോയി പല ഭൂഖണ്ഡങ്ങളായത് എന്നൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏഷ്യൻ പ്ലേറ്റിൽ വന്ന് ഇരിക്കുമ്പോഴാണ് ഹിമാലയവും ടിബറ്റും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ അപ്ലിഫ്റ്റ് ഓഫ് ഹിമാലയ ആൻഡ് ടിബറ്റൻ പ്ലേറ്റോ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് മൺസൂൺ ശക്തി പ്രാപിക്കുന്നത്. അപ്പൊ ഇതെപ്പോഴായിരുന്നു? അത് അതൊരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയ ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ തുടക്കം 55 മില്യൺ ഇയേഴ്സിന് മുന്നെയാണ്, അതായത് 5.5 കോടി വർഷങ്ങൾക്ക് മുന്നെയാണ് ഹിമാലയം, സോറി, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് ഏഷ്യൻ പ്ലേറ്റിൽ വന്നിടിച്ച് ഹിമാലയം ഉണ്ടാകാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിലാണ് നമ്മളുടെ മൺസൂൺ ശക്തി പ്രാപിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും വേർപെട്ടതാണ്. നേരത്തെ മെഡിറ്ററേനിയൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ ടെതിയൻ ഓഷ്യാനിക് ഗേറ്റ്വേയിലൂടെ ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു. ഈ ഗേറ്റ്വേ അടയുന്നതിന് ശേഷം ഇത് ഈ രണ്ട് കടലുകളും വേർപെട്ടു പോയിരിക്കും. അപ്പൊ ഇത് നമ്മളുടെ മൺസൂൺ കാറ്റുകളെ ശക്തിപ്പെടുത്തി, നമ്മൾ സൊമാലി ജെറ്റ് എന്ന് പറയുന്ന മൺസൂൺ കാറ്റുകളെ ഈ ഒരു സംഭവം ശക്തിപ്പെടുത്തി. ഇത് നടന്നത് 15 മില്യൺ ഇയേഴ്സിന് മുന്നെയാണ്, അതായത് 1.5 കോടി വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മൺസൂണിലേക്ക് ശക്തി പ്രാപിച്ച് എത്താനുള്ള മറ്റൊരു നാഴികക്കല്ല് എന്ന് പറയുന്നത് ഈ 1.5 കോടി വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഈ രണ്ട് സമുദ്രങ്ങളുടെ വേറിടലാണ്. അതേപോലെ തന്നെ നമ്മുടെ കരഭാഗം ചൂട് പിടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ദക്ഷിണാർത്ഥഗോളത്തിലെ കടൽ തണുക്കുന്നത്. അപ്പോൾ കടൽ കൂടുതൽ തണുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൺസൂൺ കൂടുതൽ ശക്തിപ്പെടും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഏകദേശം 13 മില്യൺ ഇയേഴ്സിന് മുന്നേ, അതായത് 1.3 കോടി വർഷങ്ങൾക്ക് മുന്നേ ഈസ്റ്റ് അന്റാർട്ടിക് ഐസ് ഷീറ്റുകൾ രൂപപ്പെട്ടു. ഇത് ആ പ്രദേശത്തെ
സമുദ്ര താപനില കുറയ്ക്കുകയും ഇത് നമ്മുടെ മൺസൂൺ ശക്തിപ്പെടാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ നമ്മുടെ മൺസൂൺ രൂപപ്പെട്ട് ശക്തിപ്പെട്ട് വന്നത്. ഈ കോടിക്കണക്കിന് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ, പതിനായിരക്കണക്കിന് വർഷങ്ങൾ ഒരു ടൈം പീരീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ടൈം പീരീഡിൽ മൺസൂണിന് വേരിയബിലിറ്റി ഉണ്ട്, മൺസൂണിന് നാച്ചുറൽ ആയിട്ടുള്ള വേരിയബിലിറ്റി ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ എർത്തിന്റെ ഓർബിറ്റ് മാറുന്നതനുസരിച്ചിട്ട്, നമ്മുടെ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്ന ആ ഓർബിറ്റ് മാറുന്നതനുസരിച്ചിട്ട് ഭൂമിയിലെത്തുന്ന സൗരോർജത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ അനുസരിച്ച് സ്വാഭാവികമായിട്ട് ഇന്ത്യ സോറി ഭൂമിയിലെ എല്ലാ വെദർ സിസ്റ്റംസിനും മാറ്റം ഉണ്ടാവും, അതേപോലെ തന്നെ മൺസൂണിനും മാറ്റം ഉണ്ടാവും. ഇതിൽ പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഒന്ന് ലാസ്റ്റ് ഗ്ലേഷ്യൽ മാക്സിമം ആണ്, ഏകദേശം 20,000 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ലാസ്റ്റ് ഗ്ലേഷ്യൽ മാക്സിമം ആണ്. ഈ സമയത്ത് നമ്മുടെ മൺസൂൺ ശക്തി കുറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അതിലും കുറഞ്ഞൊരു ടൈം പീരീഡിലേക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ, 10,000 കണക്കിന് വർഷങ്ങൾ എന്നുള്ള ആ പീരീഡ് മാറ്റിയിട്ട് 100 കണക്കിന് വർഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ മൺസൂണിന്റെ മൺസൂണിലുണ്ടാകുന്ന വേരിയേഷൻസിനെ പറ്റി, അതിന്റെ ശക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ്, ടൈമിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് മൺസൂൺ ഉണ്ടായ കാലഘട്ടം തൊട്ട് ഉണ്ടായ മാറ്റങ്ങളാണ്, അതായത് കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് എങ്ങനെയാണ് മൺസൂൺ മാറി മാറി ശക്തി പ്രാപിച്ചു വന്നത് എന്നുള്ളത്. അപ്പൊ അത് കോടിക്കണക്കിന് വർഷങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ അതിലും കുറഞ്ഞ ഒരു ടൈം സ്കെയിൽ എടുക്കുക, അപ്പൊ ആയിരക്കണക്കിന് വർഷങ്ങളിൽ മൺസൂണ് മാറ്റം ഉണ്ടായിട്ടുണ്ട്, പോകും, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റിന് കാലാകാലങ്ങളിൽ വരുന്ന പീരിയോഡിക്കലായിട്ട് വരുന്ന മാറ്റങ്ങളാണ്. അത് 20,000 വർഷങ്ങളുടെ ഇടവേളകളിലാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ഓർബിറ്റും ഓർബിറ്റൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അത് മൺസൂണിന്റെ ശക്തി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോ അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ലാസ്റ്റ് ഗ്ലേഷ്യൽ മാക്സിമം LGM എന്ന് നമ്മൾ പറയുന്ന ഒരു ഇവന്റ് ആണ്. അത് 20,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഭൂമിയുടെ താപനില വളരെ കുറഞ്ഞിരുന്നു, ഇത് മൺസൂണിനെ വീക്കൻ ചെയ്യിച്ചു, മൺസൂണിന്റെ ശക്തി കുറഞ്ഞു. ഇനി കുറച്ചുകൂടെ ഒരു ചെറിയ ടൈം സ്കെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ 200 വർഷങ്ങളുടെ ഒരു ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഏഷ്യൻ മൺസൂൺ വീക്കൻ ചെയ്തു, ശക്തി കുറഞ്ഞതായിട്ടാണ് നമ്മുടെ പല നമുക്ക് കിട്ടിയിട്ടുള്ള പല ഡേറ്റുകളും കാണിക്കും. കഴിഞ്ഞ ഒരു 200 വർഷങ്ങൾക്കുള്ളിൽ, 200 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഏഷ്യൻ മൺസൂണിന് ശക്തി കുറഞ്ഞിരുന്നു. ഇനി അതിലും കുറഞ്ഞ ടൈം പീരീഡിലേക്ക് വന്നാൽ, അതായത് നമ്മളുടെ റീസെന്റ് ഹിസ്റ്ററി, റീസെന്റ് പാസ്റ്റ്, നമ്മുടെ സമീപ ഭൂതകാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ 20-ാം നൂറ്റാണ്ടിന്റെ സെക്കൻഡ് ഹാഫ് മൺസൂൺ ശക്തി കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് 1900 തൊട്ട് 2020 വരെയുള്ള നമ്മുടെ മൺസൂൺ റെയിൻഫോളിന്റെ വേരിയേഷൻ ആണ് ഈ ഗ്രാഫിൽ കാണുന്നത്. അതായത് മുകളിലേക്ക്, ഗ്രാഫിന്റെ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ സാധാരണയിൽ കൂടുതൽ മഴ നമുക്ക് കിട്ടി, അതിന്റെ താഴേക്ക് കാണുന്നുണ്ടെങ്കിൽ അതിലും കുറവ് മഴയാണ് നമുക്ക് കിട്ടിയത്, ചുവന്ന ബാറുകളെല്ലാം കുറഞ്ഞ മഴയാണ് കാണിക്കുന്നത്. അപ്പോൾ താഴേക്ക് കിടക്കുന്ന എല്ലാ ഭാഗവും. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1965 ശേഷം കുറച്ച് മഴ കിട്ടുന്ന വർഷങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നിട്ടിരിക്കുകയാണ്. അപ്പോ ഇതിന് പല റീസൺസ് ഉണ്ടാവും. മൺസൂൺ ഒത്തിരി ഘടകങ്ങൾ നമ്മളുടെ മൺസൂൺ മഴയെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതായത് നമ്മുടെ മൺസൂൺ മഴയെ ലോകമും ഒട്ടാകെയുള്ള പല ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. നമ്മളുടെ ഇന്ത്യൻ ഓഷനിലെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപനിലയോ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളോ മാത്രമല്ല ലോകത്തുള്ള പല പ്രതിഭാസങ്ങളും, എല്ലാ പ്രധാനപ്പെട്ട സമുദ്രങ്ങളിലുമുള്ള പ്രതിഭാസങ്ങളും നമ്മളുടെ ഇന്ത്യൻ മൺസൂണിനെ ബാധിക്കുന്നുണ്ട്. അതിലിപ്പോ പസഫിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പസഫിക്കിലുള്ള എൻസോ നമ്മൾ കേട്ടിട്ടുണ്ടാവും, എൽനിനോ സദൺ ഓസിലേഷൻ ആണ് എൻസോ, അതായത് എൽനിനോയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അന്തരീക്ഷത്തിലുള്ള ഓസിലേഷൻ, എൽനിനോ ലാനിന, ഇവിടെ എൽനിനോ ലാനിന, അതേപോലെ തന്നെ പസഫിക്കിലുള്ള മറ്റ് ഓസിലേഷൻസ്, പസഫിക് ഡെക്കേഡൽ ഓസിലേഷൻ, ഇന്റർ ഡെക്കേഡൽ പസഫിക് ഓസിലേഷൻ, അറ്റ്ലാന്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് സോണൽ നോർത്ത് അറ്റ്ലാന്റിക് ഓസിലേഷൻ, നമ്മുടെ സ്വന്തം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ,
മാഡൻ ജൂലിയൻ ഓസിലേഷൻ, അങ്ങനെയുള്ള പല ഓസിലേഷൻസും നമ്മളുടെ മഴയുടെ അളവിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ഘടകങ്ങൾ ചേർന്നിട്ടാണ് അതിന്റെ പലതിന്റെയും എന്താ പറയാ സഞ്ചലിതമായിട്ടുള്ള അതിന്റെ ഒരു എന്താ പറയാ ടോട്ടൽ ഇൻഫ്ലുവൻസ് ആണ് മഴയുടെ അളവിനെ നിർണയിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നമുക്കിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ ഒരു എന്താ പറയാ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഇപ്പൊ ഗ്ലോബൽ വാർമിംഗിന്റെ ഭാഗമായിട്ട് അറേബ്യൻ സീ ചൂട് പിടിക്കുന്നത് സ്വാഭാവികമായിട്ടും മൺസൂൺ കാറ്റുകളുടെ ശക്തി കുറച്ചിട്ടുണ്ട്. അങ്ങനെ പലതരം ഘടകങ്ങൾ ചേർന്നാണ് ഓരോ വർഷത്തെയും മൺസൂൺ മഴയുടെ അളവ് നിർണ്ണയിക്കുന്നത്. ഇത് ഒത്തിരി സിഗ്നൽ ഇങ്ങനെ വരുന്നത് കാരണം നമുക്ക് കൃത്യമായിട്ട് ഒരു ഒരു എന്താ പറയാ പിൻ പോയിന്റ് ചെയ്ത് ഓക്കെ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് കാരണം ഇത്ര കുറഞ്ഞു എന്നൊക്കെ പറയാൻ പല സമയത്തും ഇന്ത്യൻ മൺസൂണിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എല്ലാവർക്കും അറിയേണ്ട കാര്യം ഭാവിയിൽ എന്താണ് ഉണ്ടാവുമ്പോൾ, ഭാവിയിൽ ഈ ഗ്ലോബൽ വാർമിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ മൺസൂണിന് എന്ത് സംഭവിക്കും? ഇപ്പൊ പല പഠനങ്ങളും ഉണ്ട്, ഒത്തിരി പഠനങ്ങൾ നടക്കുന്നുണ്ട്, പലതരം മോഡലുകൾ പലതരം ന്യൂമറിക്കൽ മോഡലുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പലതരം കാർബൺ ഡയോക്സൈഡിന്റെ എമിഷൻ സിനാരിയോസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ധാരാളം പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് മൺസൂണിന്റെ ശക്തി കൂടാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നീല കളറിൽ കാണുന്നത് മഴ കൂടുതലാണ്, ചുവപ്പ് കളറിൽ കാണുന്നത് മഴ കുറയുന്നതാണ്. ഇത് മറ്റൊരു പഠനത്തിൽ നിന്നുള്ള പടമാണ്. ഇതിൽ പച്ച കളറാണ് കൂടിയ മഴ, ഈ റെഡ് കളറ് കുറഞ്ഞ മഴ. അപ്പോൾ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും മിക്ക മോഡലുകളും പ്രെഡിക്റ്റ് ചെയ്യുന്നത് 2100 ആകുമ്പോഴേക്കും മൺസൂണിന്റെ അളവ് പല സ്ഥലത്തും ഇപ്പോൾ ഈ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ അതേപോലെ തന്നെ ഹിമാലയൻ ഫുട്ഹിൽസ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അതെ നമ്മുടെ ഈ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഇപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മഴ കൂടുന്നതായിട്ട് പല മോഡലുകളും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് മൺസൂണിന്റെ ഭാവി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ പഠനങ്ങൾ അനുസരിച്ചിട്ട് ഇതുപോലെ ആയിരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കൂടുതൽ പഠനങ്ങൾ വരും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി ഈ ഒരു കാര്യത്തിൽ കിട്ടും. ടോക്കിന്റെ അവസാന ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. മൺസൂൺ എങ്ങനെയാണ് പ്രവചിക്കുന്നത്? നമുക്കറിയാം നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെയുള്ള അലർട്ട് ഒക്കെ കിട്ടാറുണ്ട്, ഇന്ന് യെല്ലോ അലർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട്, അപൂർവമായിട്ട് റെഡ് അലർട്ട് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഈ അലർട്ടുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് അന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ എങ്ങനെയാണ് പ്രവചിക്കുന്നത്? നമ്മളിത് ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേര് ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് ചെയ്യുന്നത് നമ്മുടെ അന്തരീക്ഷത്തെ നിർണയിക്കുന്ന ഇക്വേഷൻസ് സമവാക്യങ്ങൾ നമ്മൾ നിർദ്ധാരണം ചെയ്യുന്നതിലൂടെയാണ്. ഇപ്പോൾ അന്തരീക്ഷത്തിന് ഇപ്പോൾ ഇക്വേഷനിൽ എഴുതാൻ പറ്റൂ, മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് കാറ്റ് വീശുന്നതിന് തന്നെ എഴുതാൻ പറ്റൂ, അല്ലെങ്കിൽ മഴ പെയ്യുന്നതിന് എഴുതാൻ പറ്റൂ, എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഇതിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്, മൊമെന്റം കൺസർവേഷൻ. അതേപോലെ തന്നെ എനർജി കൺസർവേഷൻ, മാസ് കൺസർവേഷൻ, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, ഇങ്ങനെ ഉള്ള നാലോ അഞ്ചോ, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് വാട്ടർ, ഇങ്ങനെയുള്ള നാലോ അഞ്ചോ ഇക്വേഷൻസ് ആണ് നമ്മൾ അറ്റ്മോസ്ഫിയറിനെ നിർണയിക്കാനായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഇക്വേഷൻസിനെ നമ്മൾ പ്രിമിറ്റീവ് ഇക്വേഷൻസ് എന്ന് പറയും. ഈ ഇക്വേഷൻസ് വലിയ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഭൂമിയുടെ ഓരോ പോയിന്റുകളിലും ഭൂമിനെ ഇങ്ങനെ ഒരു ഗ്രിഡായിട്ട് തിരിച്ചിട്ട് ഈ ഓരോ ഗ്രിഡിലും ഈ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ വെതർ പ്രഡിക്ഷൻ സാധ്യമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ഒരു ഫിഗർ മാത്രമാണ്. ഈ പ്രിമിറ്റീവ് ഇക്വേഷൻസ് അല്ല, അതിനേക്കാളും ഒത്തിരി അധികം ഇക്വേഷൻസും വളരെ സങ്കീർണമായിട്ടുള്ള കാൽക്കുലേഷൻസുമാണ് ശരിക്കും ഒരു വെതർ പ്രഡിക്ഷൻ മോഡലിലുള്ളത്. അത് അതിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള പിക്ചർ മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് വളരെ വലിയ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട്, സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യും ഭൂമിയിലെ ഓരോ
ഓരോരോ ഗ്രിഡ് പോയിന്റിലും സോൾവ് ചെയ്യും. അങ്ങനെ അടുത്ത 6 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ, 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ വെദർ പ്രഡിക്ഷൻ നടത്തുന്നത്. അപ്പൊ മൺസൂൺ പ്രഡിക്ഷൻ, ഡേ ടു ഡേ മൺസൂൺ പ്രഡിക്ഷൻ നടത്തുന്നത് ഇതേപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് മൺസൂണിനെ പ്രെഡിക്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അഥവാ IMD സീസണൽ പ്രഡിക്ഷൻ നടത്താറുണ്ട്. സീസണൽ പ്രഡിക്ഷൻ അവർ 2 പ്രാവശ്യമാണ് ഒരു വർഷത്തിൽ നടത്തുന്നത്. ഇന്ന് ഏപ്രിലും, ഏപ്രിൽ ആദ്യത്തെ പ്രഡിക്ഷൻ ഉണ്ടാവും, അതിനുശേഷം അവർ ജൂണില് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ നടത്തും. ഈ സീസണൽ പ്രഡിക്ഷനിലാണ് ഈ വർഷത്തെ മൺസൂൺ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവറേജ് മഴ കൂടുതലായിരിക്കുമോ സാധാരണയിൽ നിന്ന്, അല്ലെങ്കിൽ കുറവായിരിക്കുമോ എന്നൊക്കെ പ്രെഡിക്ട് ചെയ്യുന്നത്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രെഡിക്ട് ചെയ്യുന്നത്. അതിന് അവർ കുറേയധികം പ്രെഡിക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രെഡിക്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ മുകളിലുള്ള അന്തരീക്ഷ സ്ഥിതി മാത്രമല്ല, ലോകമൊട്ടാകെയുള്ള പല ഘടകങ്ങളും പരിഗണിച്ചിട്ടാണ് ഈ പ്രെഡിക്ഷൻ നടത്തുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നോർത്ത് വെസ്റ്റ് യൂറോപ്പിലെ ലാൻഡ് സർഫസ് എയർ ടെമ്പറേച്ചർ, അതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രെഡിക്ടറാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക്കിലെ മീൻ സീ ലെവൽ പ്രഷർ, ഇങ്ങനെ ലോകമൊട്ടാകെ ഉള്ള പല ഘടകങ്ങളും പ്രെഡിക്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് IMD സീസണൽ ഫോർകാസ്റ്റ് നമുക്ക് തരുന്നത്. ഇനി മൺസൂൺ ഓൺസെറ്റ്, എന്നാണ് മൺസൂൺ തുടങ്ങുന്നത്? അതിന് IMD ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ചില പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട്. എന്നാണ് കാലവർഷം അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തുന്നത് എന്നുള്ളത്, കേരളത്തിൽ എന്താണത് എത്തുന്നത് എന്ന് തൊട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിൽ എന്നാണ് എത്തിയത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് IMD ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഈ തീയതി തൊട്ട് മൺസൂൺ തുടങ്ങി എന്ന് IMD ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ കണ്ടീഷൻസ് എന്ന് നോക്കാം. ഒന്ന്, തീർച്ചയായിട്ടും മഴയാണ്. മഴയുടെ അളവ് മിനിക്കോയ് തൊട്ട് മാംഗ്ലൂർ വരെ നീണ്ടു കിടക്കുന്ന ആ ഒരു സ്ട്രെച്ചിലുള്ള 14 IMD സ്റ്റേഷൻസിന്റെ റെയിൻഫോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓരോ ദിവസവും പെയ്യുന്ന മഴ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിൽ 60% സ്റ്റേഷനുകളിലെങ്കിലും 2.5 mm ഓർ അതിനു മുകളിൽ മഴ തുടർച്ചയായിട്ട് 2 ദിവസമെങ്കിലും പെയ്തിട്ടുണ്ടോ, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. 14 സ്റ്റേഷനുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിക്കോയ, അമിനി, തിരുവനന്തപുരം, പുനലൂർ, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പിന്നെ കർണാടകത്തിലെ കുഡലൂർ, മാംഗ്ലൂർ. ഈ 14 സ്റ്റേഷനുകളിൽ 60% സ്റ്റേഷനുകളിൽ ഇത്രയും മഴ തുടർച്ചയായിട്ട് 2 ദിവസമെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത 2 കണ്ടീഷനുകളിലേക്ക് പോകും. എന്തൊക്കെയാണത്? ഒന്ന്, വിൻഡ്, മൺസൂൺ വിൻഡിന്റെ ശക്തി. അതായത് മൺസൂൺ വിൻഡ് ഏകദേശം 600 hPa ഉയരത്തിൽ, 600 hPa ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 km, 5 km ഹൈറ്റ് വരെ മൺസൂൺ വിൻഡ് എത്തിയിട്ടുണ്ടോ സോറി കേരളത്തിന്റെ മുകളിൽ കേട്ടോ, അത്രയും ഹൈസൂൺ വിൻഡ് എത്തിയിട്ടുണ്ടോ, ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അത് അതേപോലെ തന്നെ മൺസൂൺ വിൻഡിന്റെ സ്പീഡും നോക്കും. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ ഔട്ട്ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ, അതായത് ഭൂമി പുറത്തു വിടുന്ന ലോങ് വേവ് റേഡിയേഷന്റെ അളവ്. ഇത് നമുക്ക് സാറ്റലൈറ്റിലൂടെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ അഥവാ OLR 200 Wp² കുറവാണോ, ഈ മൂന്ന് കണ്ടീഷനുകളും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെല്ലാം യെസ് എന്നാണ് ഉത്തരമെന്നുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് 2 ദിവസങ്ങൾ കഴിയുമ്പോൾ മൺസൂൺ തുടങ്ങി എന്നാണ് IMD കണക്ക്. ഇപ്രാവശ്യം ഈ വർഷത്തെ മഴയ്ക്ക് ശരിക്കും മഴ പെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ IMD മൺസൂൺ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് IMD ആ മൺസൂൺ ഓൺസെറ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ അത് മൺസൂൺ മഴ മെയ്യിൽ തന്നെ തുടങ്ങി ഒത്തിരി ദിവസം മഴ പെയ്തിട്ടും IMD അത് മൺസൂൺ ആകാതിരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഈ വിൻഫീൽഡ് അതായത് മൺസൂൺ വിൻഡ് 600 hPa അല്ലെങ്കിൽ 5 km ഉയരം വരെ എത്തിയിട്ടില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ മൺസൂൺ ആണ് എന്ന് ഡിക്ലർ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ മൺസൂൺ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ഇത്രയൊക്കെയാണ് മൺസൂണിനെ പറ്റി പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മൺസൂൺ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, മൺസൂൺ എവിടെയൊക്കെയാണുള്ളത്, മൺസൂൺ എങ്ങനെയാണ് പ്രെഡിക്ട് ചെയ്യുന്നത്, മൺസൂൺ ഭാവിയിൽ എന്ത് സംഭവിക്കും, മൺസൂൺ എങ്ങനെയാണ് പാസ്റ്റിൽ ഉണ്ടായിരുന്നത്, ഭൂമി തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തുടങ്ങിയ സമയത്ത് മൺസൂൺ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അവസാനം മൺസൂൺ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്തത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്തത്. ഇത്രയൊക്കെയാണ് മൺസൂണിനെ പറ്റി
പറയാനുള്ളത്. അപ്പോൾ കേട്ടിരുന്നതിന് നന്ദി. താങ്ക് യു നദാഷ. മൺസൂണിനെ പറ്റിയിട്ട് ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ കൂടുതൽ 50 മിനിറ്റ് നേരം വളരെ ഗഹനമായിട്ട് തന്നെ വളരെ വിശദമായ വിഷയങ്ങളാണ് നദാഷ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ സംശയങ്ങളുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ല. പിന്നെ ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നദാഷ മാം പറഞ്ഞിട്ടുള്ള കുറേ അധികം വിഷയങ്ങളുണ്ട്. അതിൽ ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള വാക്കുകളായിരിക്കും, ചിലത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള ലേഖനങ്ങൾ നമ്മുടെ ലൂക്ക എന്ന ഓൺലൈൻ മാഗസിനകത്ത് ലഭ്യമാണ്. അതിനകത്ത് കിട്ടുന്ന ലേഖനങ്ങളെ പറ്റിയിട്ടുള്ള ലിങ്കുകൾ നമ്മുടെ മെസ്സേജസിന്റെ ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ലാനിന, ചിലർക്ക് അറിയില്ല, അല്ലെങ്കിൽ എന്താണ് എന്താ പറയാ മൺസൂൺ എന്താണ്, അതിന്റെ ഒരു വിശദമായ ഇപ്പോ നദാഷ പറഞ്ഞിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു സംഭവം ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കയുടെ ഈ ലേഖനങ്ങളിൽ പോയി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ലൂക്കയ്ക്ക് എഴുതി ചോദിക്കാം. ആസ്ക് ലൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ലൂക്കയ്ക്ക് അയച്ചു തരാം. ഞങ്ങൾ അതിന് ഒക്കുന്ന കൃത്യമായിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ച് അത് അറിയിക്കുന്നതാണ്. സംശയങ്ങളുള്ള ആൾക്കാർക്ക് കൈകൾ പൊക്കാം, ഓരോരുത്തരായിട്ട് പേര് വിളിക്കാം. പ്രതിഭ നിഷിത്, ചോദ്യം ഉണ്ടോ? ഓസിലേഷൻ എന്താണ് എന്നാണ് പ്രതിഭയുടെ ചോദ്യം. നദാഷ, ഇപ്പോ ഒരു പെൻഡുലം ഇങ്ങനെ ആടുന്നതിന് നമ്മൾ ഓസിലേഷൻ എന്ന് പറയും, പെൻഡുലത്തിന്റെ ചാഞ്ചാട്ടം. അതുപോലെ തന്നെ ചില അറ്റ്മോസ്ഫിയറിക് അറ്റ്മോസ്ഫിയറിക് അതേപോലെ തന്നെ ഓഷ്യാനിക് പ്രതിഭാസങ്ങൾ ഇതേപോലെ പീരിയോഡിക്കലായിട്ട് റിപ്പീറ്റ് ചെയ്യും, ആവർത്തിക്കും. ആ ആവർത്തന സ്വഭാവമുള്ള പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൽനിനോ ഒരു ഓസിലേഷനാണ്, എൽനിനോ സദേൺ ഓസിലേഷൻ റിലയൻസോ എന്ന് നമ്മൾ പറയും. അതതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന, എൽനിനോ കാരണം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഓസിലേഷനാണ്. അപ്പോൾ എൽനിനോ ഇപ്പോൾ കടലിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ, എൽനിനോ എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പസഫിക്കിൽ ഉണ്ടാകുന്ന കടൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ പെറുവിൻ്റെയൊക്കെ അടുത്ത് ചില സമയത്ത് കടലിൻ്റെ താപനില കൂടും. അതേപോലെ തന്നെ ചില സമയത്ത് അതിന് നമ്മൾ എൽനിനോ എന്ന് പറയും. അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ, ഏഷ്യൻ സൈഡിൽ കടലിൻ്റെ താപനില, പസഫിക്കിൻ്റെ താപനില ചില വർഷങ്ങളിൽ കുറയും. അതിന് നമ്മൾ ലാനിന എന്ന് പറയും. ഇത് പല എന്താ പറയുക, അത്ര കൃത്യമായിട്ടുള്ള വർഷങ്ങളുടെ അല്ലെങ്കിൽ ഒരു 7 to 11 വർഷങ്ങളുടെ ഇടവേളകളിലൊക്കെ ആവർത്തിക്കും. ഇങ്ങനെ ആവർത്തന സ്വഭാവമുള്ള പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യൻ ഓഷനിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യന്റെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഉപരിതല താപനില ചില വർഷങ്ങളിൽ കൂടും ചില സ്ഥലങ്ങളിൽ, അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കുറയും. ഈ പ്രതിഭാസം ചില കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയും. ഇത് എല്ലാ മഹാസമുദ്രങ്ങളിലും ഇങ്ങനെയുള്ള പലതരം ഓസിലേഷൻസ് കാണും. ഇന്ത്യൻ ഓഷൻ ഉള്ളത് ഇന്ത്യൻ ഓഷൻ ഡൈപോളാണ്. വേറൊന്ന് ഇന്ത്യൻ ഓഷനിൽ കാണുന്നത് മാഡ് ആൻഡ് ജൂലിയൻ ഓസിലേഷൻ ആണ്. അതൊരു മഴയുടെ ബാൻഡ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതാണ് മാഡ് ആൻഡ് ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്നത്. അത് ഇതേപോലെ തന്നെ കൃത്യമായ വർഷങ്ങളുടെ ഇടവേളകളിൽ ഇങ്ങനെ ആവർത്തിച്ചു. ഇങ്ങനെ ആവർത്തന സ്വഭാവമുള്ള പ്രതിഭാസങ്ങളെയാണ് നമ്മൾ പൊതുവെ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഉത്തരം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, ശരി. അടുത്ത ചോദ്യം അച്ഛന ഇന്ദിര ശങ്കർ, അച്ഛനക്ക് ചോദിക്കാം. ഗുഡ് ഈവനിങ് മാം. മാം പറഞ്ഞല്ലോ ഈ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആണ് മൺസൂണിന്റെ റൂട്ട് കോസ് ആണ്. അപ്പം ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് നടക്കുമ്പോൾ ഈ പ്രഷർ കുറഞ്ഞ ഏരിയ ലാൻഡിൽ വരുമ്പം കടലിൽ നിന്ന് കാറ്റ് വീശുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നമ്മള് മാം തന്നെ 3 questions പറഞ്ഞു. ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആണ് ഇത് എന്നുണ്ടെങ്കിൽ വരാവുന്ന കോൺട്രാഡിക്ഷൻസ് പോയിന്റ്സ് പറഞ്ഞിരുന്നു. അപ്പോ വേറെ ഏതെങ്കിലും പ്രോസസ്സ് നമുക്ക് മൺസൂണിനെ ഡിഫൈൻ ചെയ്യാനായിട്ടുണ്ടോ? ഈ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് അല്ലാതെ വേറെ ഏതെങ്കിലും പ്രോസസ്സ് ഉണ്ടോ? ഉണ്ട്. ഇപ്പോ ഈ 3 contradictions ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇത് ധാരാളം റിസർച്ച് നടക്കുന്ന ഒരു മേഖലയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഡിഫറൻഷ്യൽ ഹീറ്റിങ്ങിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ അതിന് ചില തിയറികൾ പറയുന്നത്, ചില പഠനങ്ങൾ മുന്നോട്ട് വെക്കുന്ന തിയറി എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഈ വാണിജ്യവാദങ്ങൾ, അതിങ്ങനെ ഭൂമധ്യരേഖയുടെ മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം കിട്ടുന്ന ആ പ്രദേശത്ത് വന്നിട്ട് ഇങ്ങനെ കൂടി ചേർന്ന് മുകളിലേക്ക് പോകും. നേരെ നമ്മൾ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അല്ലെങ്കിൽ ITCZ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ITCZ ന്റെ മൂവ്മെന്റ് കാരണം, ITCZ ഓരോ സീസൺ അനുസരിച്ചിട്ട്
മുകളിലേക്കും അല്ലെങ്കിൽ തെക്കോട്ടും വടക്കോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ മൂവ്മെന്റ് കാരണമാണ് ഇങ്ങനെ മൺസൂൺ പ്രതിഭാസം ഉണ്ടാകുന്നത് എന്ന് ഉള്ള ഒരു തിയറി ഇപ്പോ ധാരാളം റിസർച്ച് നടക്കുന്ന ഒരു തിയറിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഐ ടി സി സെഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർക്കിംഗ് തിയറി എന്ന് പറയുന്നത് അത് ഭൂമിയുടെ ആംഗുലർ മൊമെന്റം കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിങ്ങനെ കൂടുതൽ ജമ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു അല്ലെങ്കിൽ ആ ആ ഒരു തിയറിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ധാരാളം റിസർച്ച് നടക്കുന്നത്. അത് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് അല്ലാത്ത വേറൊരു തിയറിയാണ്, കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ട് ലെവലിലുള്ള ഒരു ഇതായത് കാരണം അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കാര്യം തോന്നുന്നു. നന്ദി നതാഷ. അടുത്ത ചോദ്യം ധന്യ അജിൻ കുമാർ. ധന്യക്ക് ചോദ്യം ചോദിക്കാം. സാർ, ഈ മരങ്ങൾ വെട്ടി നശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മൺസൂൺ മഴയ്ക്ക് ബാധിക്കുന്നത്? മരങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള കാർബൺ സിങ്ക് ആണ്. നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്ന ഒരു സിങ്ക് ആണ് മരങ്ങൾ എന്ന് പറയുന്നത്. മരങ്ങൾ വലിയ രീതിയിൽ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ വനനശീകരണം, വലിയ ഏരിയയിലൊക്കെ വനനശീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻഎഫക്ട് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ ഡയോക്സൈഡിനെ കൂട്ടും, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കും. അപ്പോൾ ഇത് ഗ്ലോബൽ വാർമിങ്ങിനെ കൂട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് ഒന്ന്, അപ്പൊ ഗ്ലോബൽ വാർമിങ് നമ്മളുടെ മൺസൂണിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വനനശീകരണം നടക്കുമ്പോൾ ഭൂമിയുടെ ഉപരിതല സ്വഭാവം മാറും. ഭൂമിയുടെ ഉപരിതല സ്വഭാവം മാറുമ്പോൾ അതിൽ ഭൂമിയിൽ തട്ടി പ്രതിഫലിച്ച് തിരിച്ചു പോകുന്ന സൗരോർജത്തിന്റെ അളവും മാറും. അതിന് ആൽബിഡോ എന്നാണ് പറയുന്നത്. ഈ ഉപരിതല സ്വഭാവം മാറുന്നതും എന്തുമാത്രം ആ ഒരു പ്രതലം ചൂടാകുന്നു എന്നൊക്കെ ഉള്ളതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള വനനശീകരണം ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കും. ഇപ്പം മരം വെട്ടിയത് കൊണ്ട് മഴ കുറയുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് അത്ര അങ്ങനെ ഒരു പഠനം അങ്ങനെയുള്ള പഠനം എക്സ്റ്റെൻസീവ് ആയിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ എനിക്കറിയില്ല. വായിച്ചു നോക്കിയാൽ തന്നെ എനിക്കത് കൃത്യമായിട്ട് ഉറപ്പിച്ചു പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ രണ്ട് ഘടകങ്ങൾ മൺസൂണിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന്, കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നതും, രണ്ട്, ഭൂമിയുടെ ഉപരിതല സ്വഭാവം മാറുന്നു. താങ്ക് യു. അടുത്തത് ബിനോയ് വർഗീസ്. ബിനോയ് വർഗീസിനെ ചോദ്യം ചോദിക്കാം. ഗുഡ് ഈവനിങ് മാഡം. ഞാനിപ്പോ നേരത്തെ വെച്ചാൽ മൺസൂണിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട സംശയം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, അത് പറഞ്ഞാൽ നമ്മള് നമ്മുടെ എന്താ ജെറ്റ് സ്ട്രീമിന്റെ ഒരു ഷിഫ്റ്റിംഗിന്റെ കാര്യം പറഞ്ഞിരുന്നു, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ ആംഗിൾ മൊമെന്റോ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ആദ്യത്തെ ഒരു ചോദ്യം അതാണ്. ഏത് ജെറ്റ് സ്ട്രീമിന്റെയാണ്? രണ്ട് ജെറ്റ് സ്ട്രീമാണ്. ഇന്ത്യയുടെ മേലെയുള്ള ജെറ്റ് സ്ട്രീം ഇല്ലേ, ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം. ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ്. അത് ആംഗുലർ മൊമെന്റുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത് എന്നെ പറ്റി എനിക്ക് അറിയില്ല. അത് ഈസ്റ്റേർലി ജെറ്റ് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ജെറ്റ് സ്ട്രീമാണ്. ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സ്പീഡിൽ പോകുന്ന ഒരു വായുവിന്റെ ഐ മീൻ കാറ്റാണ്, അത്യാവശ്യം സ്പീഡിൽ പോകുന്ന കാറ്റാണ് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. ഈ ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് എന്ന് പറയുന്നത് ഏകദേശം 12 കിലോമീറ്റർ മുകളിൽ കാണപ്പെടുന്ന ഒരു ജെറ്റ് സ്ട്രീമാണ്. ഇത് കിഴക്ക് നിന്ന് പടിഞ്ഞാറൊക്കെയാണ് വീശുന്നത്. ഇത് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഈ പറയുന്നത്. ഒന്ന്, ടിബറ്റൻ പ്ലേറ്റോയിലുള്ള ഹീറ്റിംഗ്. ടിബറ്റൻ പ്ലേറ്റോ എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് അത്യാവശ്യം ഉയർന്ന കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ വേനൽ വരുമ്പോൾ അവിടെ നല്ലപോലെ ഹീറ്റാവും. അപ്പൊ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ അന്തരീക്ഷത്തിന്റെ ഒരു മോൾ ഭാഗത്തായിട്ടാണ് ഈ ഹീറ്റ് വരുന്നത്. അപ്പൊ ഈ ഹീറ്റും ഇതൊരു ഹീറ്റ് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. ടിബറ്റൻ ഹീറ്റ് പ്ലേറ്റോയിലുള്ള ഈ എലിവേറ്റഡ് ഹീറ്റിംഗ് ഒരു ഹീറ്റ് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. അതേസമയം തന്നെ ചുറ്റുപാടുമുള്ള സമുദ്രങ്ങളെല്ലാം തണുത്ത് കിടക്കുകയാണ്. അപ്പൊ ഈ ഒരു ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് കാരണം ഉണ്ടാകുന്ന ഒരു ജെറ്റ് സ്ട്രീമാണ് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ്. അതിന് മുന്നേ അതിന്റെ ഈ വേനൽക്കാലം വരുന്നതിന് മുന്നേ മറ്റൊരു ജെറ്റ് സ്ട്രീമാണ് അവിടെ ഉള്ളത്. സബ് ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് എന്ന് പറയുന്ന വേറൊരു ജെറ്റ് സ്ട്രീമാണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മുടെ
വേനൽക്കാലം തുടങ്ങുമ്പോഴേക്കും ഈ പറഞ്ഞ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുകയും എസ് ടി ജെനെ തലമാറ്റിക്കൊണ്ട് ടി ഇ ജെ അവിടെ വരികയും ചെയ്യും, അത് ട്രോപ്പിക്കൽ ഈസ്റ്റിൽ തെറ്റ് വരികയും ചെയ്യും. ഇതാണ് ഇതുണ്ടാകാനുള്ള ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് മഴയാണ്. മൺസൂണിന്റെ ഭാഗമായിട്ട് ഇഷ്ടം പോലെ മഴ പെയ്യാണ്. മഴ പെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊരു മഴ എന്ന് പറയുന്നത് തന്നെ ഒരു ഹീറ്റ് സോഴ്സ് ആണ്. അത് ഭൂഭാഗം ചൂടാക്കുന്ന ഒന്നാണ്. അപ്പോൾ കൂടുതൽ മഴ പെയ്യുമ്പോൾ കൂടുതൽ ഔട്ട് ഫ്ലോ, അതായത് മുകളിലേക്ക് വായുവിന്റെ താഴ്ത്തുന്ന വായു മുകളിലും പൊങ്ങി മുകളിലേക്ക് പോകുമല്ലോ. അപ്പൊ ഈ ഔട്ട് ഫ്ലോ കൂടുതൽ മഴ പെയ്യുമ്പോൾ കൂടുതലായിട്ടുണ്ടാവുകയും അത് ഈ ജെറ്റ് സ്ട്രീമിനെ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യും, ശക്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് എന്ന് പറയുന്നത് ഒരു കോസ് ആണോ എഫക്റ്റ് ആണോ എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ അതൊരു ചിക്കൻ ആൻഡ് എഗ് പ്രോബ്ലം ആയിട്ട് നമ്മൾ പറയാം. ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് മഴ ഉണ്ടാകാനുള്ള കാരണമാണോ, അത് മഴ കാരണം ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് ഉണ്ടാവുകയാണ്, എന്നൊക്കെയുള്ള കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് നമ്മുടെ ഇവിടുന്ന് തുടങ്ങിയ വെസ്റ്റ് ആഫ്രിക്കൻ മൺസൂൺ വരെ നീണ്ടിങ്ങനെ കിടക്കുന്ന ഒരു ജെറ്റ് സ്ട്രീം കൂടെയാണ്. വെസ്റ്റ് ആഫ്രിക്കൻ മൺസൂണിനെയും സ്വാധീനിക്കുന്ന ഒരു ജെറ്റ് സ്ട്രീമാണ് അത്. അതാണ് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റിനെ പറ്റി പറയാനുള്ളത്. ഇത്രയൊക്കെയാണ് അതിന്റെ ഒരു ബേസിക്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയാം, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ മഴമാപിനെ നിർമ്മിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോ അതില് IMD ഉപയോഗിക്കുന്ന മഴമാപിനി ഉണ്ടല്ലോ, അതില് മെഷറിംഗ് ജാറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മെഷറിംഗ് ജാറും ഈ മഴമാപിനിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും, അതിന്റെ എന്തെങ്കിലും അനുപാതം, എന്താ പറയുക, റേഷ്യോ എന്തെങ്കിലും ഉണ്ടായിരിക്കും? കാര്യം അളക്കാൻ ഉപയോഗിക്കുന്ന ജാറും നമ്മുടെ മഴമാപിയുടെ റേഡിയസും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും? മഴമാപിനി വളരെ കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് എന്ത് തരം വസ്തുക്കളാണ് അതിനെ യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്പെസിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു ഇൻസ്ട്രുമെന്റേഷൻ ക്വസ്റ്റ്യൻ ആയത് കാരണം അത് എനിക്ക് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അറിയില്ല. അത് നാളെ ലൂക്കയുടെ തന്നെ പരിപാടിയുണ്ട്, പാനൽ ഡിസ്കഷൻ. അതില് IMD ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ, ഈ ഒരു ചോദ്യത്തിനൊക്കെ ഉള്ള വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. താങ്ക് യു ബിനോയ്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നാളത്തെ ചോദ്യത്തോണിൽ ഉറപ്പായിട്ടും പങ്കെടുക്കുക, ഈ ചോദ്യം ചോദിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ക് ലൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തന്നെ സൈറ്റ് ഉണ്ട്, അതിനകത്ത് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ആൻസർ വിദഗ്ധരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ കൃഷ്ണപ്രാസ് മാഷാണ്. പറയൂ. കഴിഞ്ഞ ദിവസം 1st മഴമാപിനിയുടെ ക്ലാസ് എടുത്ത ആളാണ്. മാഷാണ്. അന്ന് കുട്ടികൾ എന്നോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സില് വ്യക്തമായ ഉത്തരങ്ങൾ ധാരാളം ഉണ്ടായി. കുട്ടികൾ വളരെ രസകരമായി തന്നെ അന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. സ്വാഭാവികമായും കുട്ടികളുടെ മനസ്സിൽ ഉയർന്നു വരാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾക്ക് അതിസങ്കീർണമായ ടെക്നിക്കാലിറ്റി ഒന്നും ഇല്ലാതെ തന്നെ ഉത്തരം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ പോയിന്റുകളെല്ലാം തന്നെ നമ്മുടെ ലൂക്കയില് ഉണ്ടാകേണ്ടതാണ്. ഇപ്പൊ തൊട്ട് മുമ്പ് മഴമാവിനി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ റേഡിയസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മൾ അന്ന് ഉണ്ടാക്കിയത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മഴമാവിനിയാണ് അന്ന് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ മില്ലിമീറ്റർ കണക്കിന് മഴ കൃത്യമായി അളക്കുന്നതിന് വേണ്ടിയിട്ട് മഴ വന്ന് ചാടുന്ന ഫണലിന്റെ വ്യാസം, ആ വ്യാസം അതുപോലെ തന്നെ ആ വെള്ളം കളക്ട് ചെയ്യുന്ന ട്യൂബിന്റെ വ്യാസം തമ്മിലുള്ള ഒരു പ്രപ്പോർഷൻ, വ്യത്യാസമായുള്ള ഒരു പ്രപ്പോർഷൻ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വായുവട്ടമുള്ള ഒരു ഫണലിലൂടെ ചാടുന്ന വെള്ളം അളവ് ജാറിൽ കൂടുതൽ ഉയരത്തിലേക്ക്, വണ്ണം കുറഞ്ഞ ജാറായതുകൊണ്ട് വളരെ ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു സെന്റിമീറ്ററിനെ, 1 സെന്റിമീറ്റർ മഴ പെയ്തു എന്ന് പറയാൻ, അല്ലെങ്കിൽ 10 മില്ലിമീറ്റർ മഴ എന്ന് പറയാൻ പെയ്തു എന്ന് പറയുമ്പോഴേക്ക് ആ ജാറിലുള്ള അങ്കുനം 1 സെന്റിമീറ്റർ ആയിരിക്കില്ല, ആനുപാതികമായിട്ട് വളരെ കൂടുതലുണ്ടാവും. അത് വെച്ചിട്ടാണ് കൂടുതൽ കൃത്യമായിട്ട് മഴ അളക്കുന്നതായിട്ട് ഞാൻ കണ്ടത്, മനസ്സിലാക്കിയത്. കുട്ടികളോട് ഉണ്ടാക്കാൻ പറഞ്ഞത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മഴ അളവിന്റെ ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അന്ന് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു. താങ്ക് യു മഷേ. അടുത്തത് സോഫിയ അബുവിന് എന്തോ ചോദ്യം ചോദിക്കാനുണ്ട്. സോഫിയ ചോദിച്ചോളൂ. നമ്മുടെ ഈ ഗ്ലോബൽ വാർമിംഗ് അല്ലേ, ശരിക്കും പറഞ്ഞ നമ്മൾ സാധാ യൂഷ്വൽ ആയിട്ട് നമ്മളുടെ ഈ ഓഷന്റെ അളവ് കൂടുമ്പോൾ അല്ലേ, സാധാ പോലെ അല്ലാണ്ട് ഓഷന്റെ അളവ് കൂടുതൽ വരുന്നത് മറ്റേ ഇതുപോലത്തെ നമ്മളെ അന്റാർട്ടിക്ക അതുപോലത്തെ സാധനങ്ങളൊക്കെ ഗ്ലോബൽ വാർമിംഗ് കാരണം മെൽറ്റ് ആയിട്ടാണോ, ഇല്ലെങ്കിലോ മൺസൂണിന്റെ ഭാഗമായിട്ടോ എതികറിയനൊക്കെ കൊണ്ടാണോ യൂഷ്വലിനെക്കാട്ടും കൂടുതൽ സീന്റെ വാട്ടറിന്റെ അളവ് വരുന്നത്? ഗ്ലോബൽ വാർമിംഗ് കാരണമാണോ അതോ മൺസൂൺ കൂടുന്ന കാരണമാണോ സീയുടെ വാട്ടർ ലെവൽ കൂടുന്നത് എന്നുള്ളതാണ് ചോദ്യം. സീയുടെ നമ്മൾ വാട്ടർ സൈക്കിൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കും. വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭൂമിയിൽ പിന്നെ ജലം അത് വാട്ടർ വേപ്പറായി പിന്നെ മഴയായി അല്ലെങ്കിൽ മഞ്ഞായി ഭൂമിയിലേക്ക് തിരിച്ചെത്തി അത് വീണ്ടും ഇതേ പ്രോസസ്സിങ് റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് മഴയൊക്കെ അതിൻ്റെ ഒരു ആ വാട്ടർ സൈക്കിളിന്റെ ഒരു ഭാഗം. അപ്പൊ ഇതൊരു കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു അതായത് ഇതിന്റെ ഒരു അളവ് ഇങ്ങനെ കൺസേർവ്ഡ് ആയിട്ടിരിക്കും. പക്ഷെ സീ ലെവൽ റൈസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ കാണുന്ന സീ ലെവൽ റൈസ് അത് മഴ കൂടുന്നതുകൊണ്ടല്ല ഉണ്ടാകും. അതുണ്ടാകുന്നതിന്റെ കാര്യം ആഗോളതാപനം. ആഗോളതാപനം സംഭവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള ഗ്ലേഷ്യേഴ്സ് അതായത് മഞ്ഞ് മൂടിക്കിടക്കുന്ന അന്റാർട്ടിക്ക ആർട്ടിക്ക ഗ്രീൻലാൻഡ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ മഞ്ഞുപാളികൾ അതേപോലെ തന്നെ ഓഷനിലുള്ള സീ ഐസ് അല്ലെ ഹിമാനികൾ ഇതൊക്കെ ഉരുകി അല്ലെ ഓഷനിലുള്ളതല്ല പുറത്തുള്ള കരഭാഗത്തുള്ള ഗ്ലേഷ്യേഴ്സ് ഉരുകി ആ വെള്ളം കടലിലേക്ക് വരുന്നു. ഇതൊന്നാമത്തെ കാര്യം. പക്ഷെ രണ്ടാമത്തെ കാര്യമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതെന്താണെന്നറിയാമോ? അതായത് ചൂട് കൂടുമ്പോൾ വെള്ളം വികസിക്കും. വാട്ടർ വിൽ എക്സ്പാൻഡ്. ഈ വെള്ളത്തിന്റെ വികാസം കാരണമാണ് പ്രധാനമായിട്ടും നമ്മുടെ സമുദ്രനിരപ്പ് ഉയരുന്നത്. അപ്പോൾ ആഗോള താപനില കൂടുമ്പോൾ വെള്ളം കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും, അത് കാരണം സമുദ്രനിരപ്പ് കൂടും. അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കാരണമാണ് സീ ലെവൽ റൈസ് ചെയ്യുന്നത്. സ്യൂഡോ മൺസൂൺ എന്താണെന്ന് പറഞ്ഞുതരും? പക്ഷേ ഇത് എവിടെ നിന്നാണ് കേട്ടത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കോണ്ടെക്സ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആവും. സ്യൂഡോ മൺസൂൺ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ പഠിച്ചിരുന്നതാണ് വടക്കേ അമേരിക്കയിലെ എവിടെയോ മൺസൂണിന്റെ ഫീച്ചർ ഉള്ള, പക്ഷെ ആക്ച്വലി മൺസൂൺ ഇല്ലാത്ത എന്തോ ആണ്. എനിക്ക് കറക്റ്റ് ആയിട്ട് അത് എന്താന്ന് ഓർമ്മയില്ലാത്തോണ്ട് ഞാൻ ചോദിച്ചതാണ്. മൺസൂണുകളുടെ മൺസൂൺ എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ പല സമയത്തും നമ്മൾ പരിഷ്കരിക്കുന്നുണ്ട്. ഇപ്പൊ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ചില കണ്ടീഷൻസ് ഒക്കെ ഞാൻ ആദ്യത്തെ സ്ലൈഡുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറെ നാൾ മുന്നേ ഉള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഇപ്പോ IPCC പുതിയ അസസ്മെന്റ് റിപ്പോർട്ടിൽ അവര് ഒരു ഗ്ലോബൽ മൺസൂൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഗ്ലോബൽ മൺസൂൺ കൺസെപ്റ്റിനെ മുന്നേ IPCC അംഗീകരിച്ചിരുന്നു. പക്ഷെ IPCC മൺസൂൺ ഡെഫിനിഷൻ ഈ വർഷത്തെ AR6 മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ചില മൺസൂണുകളെ നമ്മളിപ്പോഴും പൂർണ്ണമായിട്ട് മൺസൂണുകളാണോ എന്നുള്ളതിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ സൗത്തേൺ ആഫ്രിക്കൻ മൺസൂൺ അതിൽ പെട്ട ഒന്നാണ്, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ അമേരിക്കൻ മൺസൂൺ സെൻട്രൽ അമേരിക്കയുടെ മുകളിലുള്ള മൺസൂൺ അതൊക്കെ ഇപ്പോൾ അത് അതിനെ ഒരു മൺസൂണായിട്ട് അംഗീകരിക്കണോ എന്നുള്ള ഡിസ്കഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മളുടെ പഴയ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ചില സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കുവൈറ്റൊക്കെ മൺസൂൺ ക്ലൈമറ്റ് ആണ് എന്നുള്ള ഒരു അതിൻ്റെ പല കാര്യങ്ങളും അത് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ ശരിക്കും അതൊരു നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷനിലത് ക്ലൈമറ്റ് റീജിയൻ ആയിട്ട് സോറി മൺസൂൺ ക്ലൈമറ്റ് റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റ് ഇങ്ങനെ പല സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് അനുസരിച്ചിട്ട് മൺസൂൺ ക്ലൈമറ്റ് അല്ലെങ്കിൽ കോണ്ടിനെന്റൽ മൺസൂൺ ക്ലൈമറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കെപ്പൻ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഒരു സാധനമാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് പല സ്ഥലങ്ങളും പല രീതിയിലുള്ള മൺസൂൺ ഇതായിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങൾ മൺസൂൺ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്ന പല കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ എങ്കിൽ പോലും അവയെ മൺസൂൺ റീജിയൻസ് ആയിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. അത് കുറേയൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് വെച്ചിട്ടുള്ള ഇന്ന ഇന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഇതാണ് കാൽക്കുലേഷൻസ് ആണ്. അങ്ങനെ എന്തെങ്കിലും സ്ഥലമാണോ സ്യൂഡോ മൺസൂൺ എന്ന് പറയുന്നത് എനിക്കറിയില്ല, ആയിരിക്കാൻ ചിലപ്പോ.
എന്തായാലും നമുക്കത് കണ്ടുപിടിക്കാം. ഇനിയും അവസരങ്ങളുണ്ട്, മാത്രമല്ല ആഫ്റ്റർ ലൂക്കയുടെ ഒക്കെ സാധ്യതകൾ ഉപയോഗിക്കാം. ശരി, വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എന്താണ് ആഗോള താപനം? ഒരു ചോദ്യം മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ആഗോള താപനം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അറ്റ്മോസ്ഫിയറിലെ ഹരിതഗൃഹ വാതകങ്ങൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് കാരണം അറ്റ്മോസ്ഫിയറിന്റെ അന്തരീക്ഷ താപനില കൂടുന്നതാണ് ആഗോള താപനം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളാണ് ആഗോള താപനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ അന്തരീക്ഷ താപനില കൂടുന്നത് കാരണം അത് കാലാവസ്ഥയിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. വെതറിലല്ല, ക്ലൈമറ്റിൽ. വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിനെയാണ്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ശരാശരി മാറ്റത്തെയാണ് നമ്മൾ കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ മാറ്റത്തിന്റെ കാരണം ആഗോളതാപനമാണ്. ആഗോളതാപനത്തിന്റെ കാരണം ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് കൂടുന്നതാണ്. അത് മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണമാണ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ആന്ത്രപോജനിക് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ മനുഷ്യജന്യ മനുഷ്യനിർമ്മിത ആഗോളതാപനം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത കാലാവസ്ഥ മാറ്റം, ആന്ത്രപോജനിക് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ആഗോളതാപനത്തിനെ പറ്റിയിട്ടും ഉള്ള ഒട്ടനവധി ലേഖനങ്ങൾ ലൂക്കയ്ക്കകത്തുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഓക്കെ, അപ്പോൾ അധികം ചോദ്യങ്ങളില്ലാന്ന് വിചാരിക്കുന്നു. എന്തായാലും വളരെ നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നേരത്തെ കൃഷ്ണപ്രകാശ് മാഷ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചെറിയ, നമുക്ക് മഴ കൊള്ളാനും മഴ ആസ്വദിക്കാനൊക്കെ വളരെ ലളിതമായ കാര്യമാണ്. മഴ മൺസൂണൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ കാണുക അല്ലെങ്കിൽ മഴയൊക്കെ ഇറങ്ങി കളിക്കുകയൊക്കെ നമ്മുടെ സന്തോഷമുള്ള ഒരു വളരെ ലളിതമായ ഒരു പ്രവർത്തനമാണ്. പക്ഷെ അതിൻ്റെ ശാസ്ത്രം അത്ര ലളിതമല്ല, കുറച്ച് കോംപ്ലക്സിറ്റി ഉള്ള ഒരു വിഷയം തന്നെയാണ്. അതിനെ ആ കോംപ്ലക്സിറ്റി മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ അതിനെ കഴിയുന്നിടത്തോളം ലളിതമായിട്ട് അവതരിപ്പിക്കാൻ നദാഷ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ നന്നായിട്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്നുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നദാഷ എന്തായാലും ലൂക്കയുടെ വളരെ അടുത്ത ആളാണ്, ലൂക്കയ്ക്ക് അകത്തുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം നദാഷയിലേക്ക് എത്തും. മാത്രമല്ല നമ്മുടെ മറ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി എക്സ്പേർട്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ചേർന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരുന്നതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒട്ടനവധി റിസോഴ്സുകൾ നിങ്ങൾക്കായിട്ട് ലഭ്യമാണ്. ലൂക്ക എന്ന് പറയുന്ന മാഗസിൻ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടും ഉള്ള ഒരു സ്ഥലമാണ്. അല്ലാതെ അസ് ലൂക്ക ഉണ്ട്, ഇത്തരത്തിലുള്ള ഇവന്റുകൾ നടക്കും. ലൂക്ക ഇടയ്ക്കിടയ്ക്ക് ഓരോ വാട്സാപ്പ് വഴിയൊക്കെ ചില കാർഡുകളൊക്കെ അയച്ചു തരും, അല്ലെങ്കിൽ മെസ്സേജുകൾ വീഡിയോസ് ഒക്കെ അയക്കും. ഇതൊക്കെ കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അത്രമാത്രമേ ഉള്ളൂ. എന്തായാലും ഈ സെഷൻ ഗംഭീരമായിട്ട് എടുത്ത നദാഷയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇന്ന് തീർച്ചയായും.